ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കിഡ്സ് കോർണർ മലയാളം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റി ബുക്കാണ്. അതായത് ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്, കുട്ടികളൊക്കെ വീട്ടിലിരിക്കുന്ന ടൈമാണ്. ഒരുപാട് അവരെ ഒന്ന് ഒതുക്കിയിരുത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവും. ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് ആക്ടിവിറ്റീസ്, ഒപ്പം തന്നെ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും അതുപോലെ അവരുടെ സ്റ്റഡീസും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ചെറിയൊരു ആക്ടിവിറ്റി ബുക്ക് ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കുക. അപ്പോൾ അവർ ഭയങ്കര ഇൻട്രസ്റ്റോടെ അത് ചെയ്യും. ഇങ്ങനെ ബുക്കൊക്കെ ആയിട്ട് കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും. എന്നിട്ട് ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ ഈ ഒരു ബുക്ക് ഫില്ല് ചെയ്തിട്ട് തരണം, എന്നിട്ട് ചെക്ക് ചെയ്യുക, അമ്മ ചെക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരെ ഇൻട്രസ്റ്റ് ആക്കിയിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഈ ആക്ടിവിറ്റി ബുക്ക് എങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഫസ്റ്റത്തെ ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തിരിക്കുന്നത് കളറിംഗ് ആണ്. കളറിങ്, അതായത് ഇവിടെ ഒരു ഷേപ്പ് വരച്ചിട്ടുണ്ട്, അതിൽ 1 to 7 വരെ ഈ 7 കളേഴ്സ് ഇതിൽ കളർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അവർ ഇരുന്ന് കളർ ചെയ്തോളും. ഇനി അടുത്ത നോക്കാം. അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ദി പാറ്റേൺ ഓർ ഷേപ്സ്. അപ്പോൾ ഇവിടെ കുറച്ച് ഷേപ്സ് വരച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സ്റ്റാറാണ്, അപ്പോൾ സ്റ്റാർ, അതുപോലെ ഹേർട്ട് ഷേപ്പ്, ട്രയാങ്കിൾ, സർക്കിൾ, അങ്ങനെ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഫില്ല് ചെയ്യാനായിട്ട്. ഓക്കെ, അതുപോലെ പാറ്റേൺസ്. ഈ പാറ്റേണിൻ്റെ യൂസ് എന്ന് പറയുന്നത് കേഴ്സീവ് റൈറ്റിംഗ് എഴുതാൻ, അതുപോലെ അവരുടെ ഹാൻഡ് റൈറ്റിംഗ് വൃത്തിയാവാൻ, അതിനൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ പാറ്റേൺ റൈറ്റിംഗ്. അപ്പോൾ ഇതും ഫില്ല് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത പറയുന്നത് ഫില്ലിൻ്റെ ബ്ലാങ്ക്സ്. ഫില്ലിൻ്റെ ബ്ലാങ്ക്സിൽ A to Z വരെ ഇടയിലിടയിൽ കൊടുത്തിട്ട് ബാക്കി ഫില്ല് ചെയ്യാനായിട്ട് കൊടുക്കുക. അതുപോലെ സ്മോൾ ലെറ്ററും കൊടുക്കുക. ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ റീഅറേഞ്ച് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തത് ബിഫോർ ആൻഡ് ആഫ്റ്റർ നമ്പേഴ്സ്. ബിഫോർ നമ്പർ, അതുപോലെ 3 before 2, ഇതുപോലെ എഴുതാനായിട്ട് കൊടുക്കുക. അതുപോലെ ബിറ്റ്വീനും കൊടുക്കാം. 4 after 5, between 1 and 3, 2, അതേപോലെ. ഓക്കെ, ഇനി അടുത്തത് അഞ്ചാമത്തെ എന്ന് പറയുന്നത് അഡിഷൻ. അഡിഷൻ നമ്മളുടെ കുട്ടികൾ ഏത് റേഞ്ചിലാണോ, അതായത് LKG, UKG, ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, അതിൽ ഏത് ലെവലിലാണോ അതിനനുസരിച്ചുള്ള അഡിഷൻ കൊടുക്കാം. ചെറിയ കുട്ടികളാണെങ്കിൽ ഇങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ വരച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ ഈ രീതിയിൽ കൊടുക്കാം. ഓക്കെ, അതുപോലെ സബ്ട്രാക്ഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് കൗണ്ട് ആൻഡ് റൈറ്റ്. അതായത് ഇവിടെ കൗണ്ട് ചെയ്യുക, നമ്പർ ഇവിടെ എഴുതുക, ഓൾസോ ഇതും, എന്നിട്ട് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതാനായിട്ട് പറയാം. ഓക്കെ, 1 2 3 4 5. 5 1 2 3 3. 5 + 3 8, ഇതേപോലെ. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. അടുത്തതെന്ന് പറയുന്നത് റൈമിങ് വേർഡ്സ് ആണ്. റൈമിങ് വേർഡ്സ് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ കുറച്ച് സ്പെല്ലിങ്സ്, M, അതുപോലെ AT, MAT, RAT, CAT. അപ്പോൾ ഇതിലൂടെ റൈമിങ് വേർഡ്സ് എന്താണെന്ന് കുട്ടികൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതൊക്കെ റൈമിങ് വേർഡ്സ്. മാറ്റ്, റാറ്റ്, കാറ്റ്, ഫാറ്റ്, ബാറ്റ്, എന്നിട്ട് ഇവിടെ എഴുതാനായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു ആക്ടിവിറ്റിയാണ് റൈമിങ് വേർഡ്സ് പഠിക്കാനായിട്ട്. ഇനി അടുത്തത് ഡ്രോ എ പിക്ചർ ആൻഡ് കളർ ഇറ്റ്. അവർക്ക് ഇഷ്ടമുള്ളൊരു പിക്ചർ വരയ്ക്കാൻ പറയാം, എന്നിട്ട് അതിൽ കളർ കൊടുക്കാനായിട്ട് പറയാം. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് കൗണ്ട് ആൻഡ് റൈറ്റ്. ഇവിടെ കുറേ ഷേപ്സ് വരച്ചിട്ടുണ്ട്, അത് കൗണ്ട് ചെയ്തിട്ട് എഴുതാനായിട്ട് പറയാം. സർക്കിൾ എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാനായിട്ട് പറയാം. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് ഷഫിൾ ചെയ്തിട്ട് ഇടുമ്പോൾ അവർക്ക് കൗണ്ട് ചെയ്യാനായിട്ട്, അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്യാനായിട്ട് പറയാം കൗണ്ട് ചെയ്തതിന്. അപ്പോൾ ഇത് ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ ഒരുപാട് ടൈം നമുക്ക് ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ എടുക്കാൻ സാധിക്കും. പിന്നെ അവരുടെ കൗണ്ടിങ് സ്പീഡ്, അതുപോലെ ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷൻ, അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഈ ആക്ടിവിറ്റി വളരെ യൂസ്ഫുള്ളാണ്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് റൈറ്റ് A or an. ആർട്ടിക്കിൾസ് എഴുതാനാണ്. A cat, an umbrella, a bag, a girl, ഇത് എഴുതാനായിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഓഡ് വൺ ഔട്ട്. ഇതിൽ കുറച്ച് സ്പെല്ലിങ്സും ഉണ്ട്, അതുപോലെ പിക്ചേഴ്സും ഉണ്ട്. അതിൽ ഓഡ് വൺ നമ്മൾ സർക്കിൾ ചെയ്യാനോ അല്ലെങ്കിൽ ടിക്ക് ഇടാനായിട്ട് പറയാം. അപ്പോൾ ഇതിൽ സ്റ്റാർ ഉണ്ട്, ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, അപ്പോൾ അത് ടിക്ക് ചെയ്യാനായിട്ട് പറയാം. അതുപോലെ ലെറ്റേഴ്സ് കൊടുക്കുക. അപ്പോൾ ദ സ്മോൾ ലെറ്റർ ഉണ്ടോ, B B B, ഇതിങ്ങനെ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് കൺഫ്യൂഷൻസ് വരും. അപ്പോൾ ബിയും ഡിയും തമ്മിലുള്ള ആ ഡിഫറൻസ് അവർ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുകയും ചെയ്യും, അവർക്കത് ക്യാച്ച് ചെയ്യാനായിട്ടും സാധിക്കും. ചില കുട്ടികൾക്ക് എപ്പോഴും ബി ഡി കൺഫ്യൂഷൻ ഉണ്ടാകും, ബീന് ഡി ആയിട്ടും ഡീനും ബി ആയിട്ടും എഴുതുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ലെറ്റേഴ്സ്. അപ്പോൾ അങ്ങനെ വല്ല ലെറ്റേഴ്സ് കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ആക്ടിവിറ്റിയിലൂടെ അവർക്ക് അതൊന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്തത് കൗണ്ട് ദി സൈഡ്സ്. ഇവിടെ കുറച്ച് ഷേപ്സ് തന്നെ വരച്ചിട്ടുണ്ട്, അതിൻ്റെ സൈഡ്സ് എണ്ണിയിട്ട് നമ്പർ ഇവിടെ എഴുതുക. അപ്പോൾ ഇതൊരു ട്രയാങ്കിളാണ്, 1 2 3. ഇപ്പോൾ 3, ഇവിടെ റെക്റ്റാങ്കിൾ 1 2 3 4 4, അതുപോലെ എഴുതാനായിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് ലാസ്റ്റത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡ്രോ ദി ഷേപ്പ്. ഇവിടെ ഒരു ഹേർട്ട് ഷേപ്പ് വരച്ചിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഷേപ്സ് വരച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മളൊപ്പം തന്നെ ഏതാ ഷേപ്പ് എന്ന് കൂടി പറയാനായിട്ട് പറയാം, അപ്പോൾ അവർക്ക് അതും അറിയും. എന്നിട്ട് ഇതേ സെയിം ഇതിൻ്റെ ഉള്ളിൽ വരയ്ക്കാനായിട്ട് അവരോട് പറയാം, വേണമെങ്കിൽ കളർ ചെയ്യാനും കൊടുക്കാം. ഓക്കെ, അങ്ങനെ 15 ആക്ടിവിറ്റീസാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ആക്ടിവിറ്റീസൊക്കെ കുട്ടികൾക്ക് ഇപ്പോൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ടൈം നമുക്ക് ഒരുപാട് എടുക്കാൻ സാധിക്കും. അതുപോലെ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും അതുപോലെ അവർക്ക് നന്നായിട്ട് എൻജോയ് ആവും ഈ ടൈമിൽ ഇത് കൊടുക്കുമ്പോൾ. അതുപോലെ എല്ലാം കൊണ്ട് നല്ലതാണ്. അവർ പഠിച്ചതൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റീകോൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഒരുപാട് ദിവസമല്ലേ വീട്ടിലൊക്കെ ഇരിക്കണം, പിന്നെ നമുക്കും ഭയങ്കര എൻ്റർടൈൻ ആയിരിക്കും കുട്ടികളുടെ കൂടെ ഇത് കൊടുക്കാനും ചെയ്യാനും ഒക്കെ. അങ്ങനെ ബുക്കായിട്ട് ചെയ്യുക, എന്നിട്ട് അത് കിട്ടുമ്പോൾ നമ്മളത് ആൻസർ ചെയ്തിട്ട് കൊടുക്കുക, എത്ര മാർക്ക് കിട്ടിയെന്നൊക്കെ അങ്ങനെ നോക്കുക. അങ്ങനെയൊക്കെ ആയിട്ട് കുട്ടികളിലൂടെ നന്നായിട്ട് നമുക്ക് എൻജോയ് ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കുട്ടികളുള്ള എല്ലാ പാരൻസിനും യൂസ്ഫുൾ ആയിട്ടുള്ള ഇതുപോലുള്ള നല്ല വീഡിയോസ് ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് പറയാം. ഓക്കെ, അപ്പം ഇനി നാളെ നല്ലൊരു വീഡിയോ ഇട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.